ഇന്നത്തെ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും പകരമായി ഭാവിയിൽ സന്തുഷ്ടരായി ജീവിക്കാം എന്ന ചിന്തയിലാണ് ബാങ്കുകളിലും ഇൻഷുറൻസുകളിലും അതുപോലുള്ള മറ്റ് ഇടങ്ങളിലും മനുഷ്യൻ തന്റെ സമ്പാദ്യം സ്വരുക്കൂട്ടി വെക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ നാളെ ഇത് തനിക്ക് പ്രയോജനപ്പെടും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഒരുപക്ഷെ ആ പണം ഉപയോഗിക്കാൻ നാളെ ആ നിക്ഷേപകന് കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. മനുഷ്യന്റെ പദ്ധതികളിലൊക്കെയും ഇങ്ങനെയൊരു അസ്ഥിരതയുണ്ട്, സുരക്ഷിതത്വമില്ലായ്മയുണ്ട്. എന്നാൽ ഒരിക്കലും നഷ്ടമാകാത്ത ഒരു നിക്ഷേപം, ഈ ഒരു അവകാശം ഞാൻ നിങ്ങൾക്ക് തരാം എന്നത്ര ദൈവം മനുഷ്യരോട് പറയുന്നത്. ഇക്കാര്യത്തിൽ താങ്കൾ എത്ര ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാട്ടെ. പത്രോസിന്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കഴിഞ്ഞ ദിവസം നാം അതേക്കുറിച്ചാണല്ലോ പഠിച്ചത്. ഒരു വിശ്വാസിക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട് എന്ന്. ഈ അവകാശത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് തുടർന്ന് പത്രോസ് നമ്മോട് പറയുകയാണ്. അതിന്റെ 5-ാം വാക്യം നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത് ആ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്ഷയം ഇല്ലാത്തതുമായ അവകാശത്തിനായി, ക്ഷയമില്ലാത്തത് എന്ന് വെച്ചാൽ നാശമില്ലാത്തത്, ക്ഷയിച്ചു പോകാത്തത് എന്ന അർത്ഥത്തിലല്ല, അല്ലാതെ ക്ഷയരോഗം എന്ന അർത്ഥത്തിലല്ല. യാതൊരു വിധത്തിലും അതിന് കേട് സംഭവിക്കുന്നില്ല, അത് തുരുമ്പ് പിടിക്കില്ല, പഴഞ്ചനാകില്ല, കൃമിച്ചു പോകില്ല, തീയ്ക്കതിനെ തൊടാൻ കഴിയില്ല. അതെ, നശിക്കാൻ കഴിയാത്ത അവകാശമത്രേ അത്. മാലിന്യമില്ലാത്തത് എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് യാതൊന്നിനാലും അത് കറപിടിക്കുകയോ ദുഷിക്കുകയോ ചെയ്യുന്നില്ല, നിയമവിരുദ്ധമായി അത് ലഭിക്കുന്നതുമല്ല എന്ന അർത്ഥത്തിൽ മാലിന്യമൊന്നുമില്ല. വാട്ടമില്ലാത്തത് എന്നർത്ഥമാക്കുന്നത് അതൊരിക്കലും വില കുറഞ്ഞതാകില്ല എന്നാണ്. ഒരിക്കലും എത്ര വിലയുണ്ടായിരുന്നതാണ് ദാ ഇപ്പോൾ ഒരു വിലയുമില്ലാത്തതായി തീർന്നിരിക്കുന്നു എന്ന് അതേക്കുറിച്ച് ഒരിക്കലും പറയേണ്ടി വരില്ല, വില കൂടിക്കൂടി പോകും. അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും നോക്കിക്കേ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. ഹ, നമ്മുടെ അവകാശം എത്ര ഉന്നതമായ സ്ഥാനത്താകുന്നു എന്നോർക്കുക. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന എന്ന വാക്ക് അത് സുരക്ഷിതമാകുന്നു എന്ന ആശയമാണ് തരുന്നത്. പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാം ദൈവവും, ഇങ്ങനെ ത്രിയേക ദൈവം നമുക്കുവേണ്ടി അതിന്റെ കരുതൽ നിർവഹിക്കുന്നു. അതിനേക്കാൾ സുരക്ഷിതമായ ഒരു സ്ഥാനം നമുക്ക് ലഭിക്കാനില്ല സുഹൃത്തെ. ക്രിസ്തുവിശ്വാസികളായ നമുക്ക്, അതെ, രക്ഷിക്കപ്പെട്ട പ്രിയ ദൈവപൈതലെ, താങ്കൾക്ക് നാശമില്ലാത്ത ഒരു അവകാശമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ക്ഷണിക ജീവിതത്തിൽ താങ്കൾ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും മുമ്പോട്ട് നോക്കുമ്പോൾ ഇതൊരു ആശ്ചര്യമായിരിക്കുന്നില്ലേ? തങ്ങളുടെ വിശ്വാസത്തിനുവേണ്ടി പരീക്ഷകളും പീഡനങ്ങളും സഹിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾ ആയിരുന്നു ഇതെഴുതുമ്പോൾ പത്രോസിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നതോർക്കണം. സ്വന്തം നാട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുവോ അതൊക്കെയും ഉപേക്ഷിച്ചു പോകുവാൻ നിർബന്ധിതരാക്കപ്പെട്ടവരായിരുന്നു അവർ. അവരുടെ പൂർവ്വപിതാക്കന്മാർ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നു. ആ മരുഭൂമി യാത്രക്കിടയിലൊക്കെയും വാഗ്ദത്ത നാടിനെക്കുറിച്ചുള്ള പ്രത്യാശ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ലോകത്തിന്റെ സൃഷ്ടിതാവും മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിൽ അവരുടെ രക്ഷകനും എന്ന നിലയിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ പത്രോസ് ഇവിടെ ഏത് വിശ്വാസികൾക്കെഴുതുന്നുവോ അവർ, അതെ, താങ്കളും അതുപോലെ ഞാനും അതിൽ ഉൾപ്പെടുന്നു, അവർ ജഡധാരണം ചെയ്ത പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും ഒരു ആത്മീയ വീണ്ടെടുപ്പിന്റെയും പുതിയ സൃഷ്ടിയുടെയും കർത്താവുമായി ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, അവൻ
ഒരു ജീവിക്കുന്ന പ്രത്യാശ തരുന്നു. ആ പ്രത്യാശ ഒരിക്കലും മരിക്കാത്തതുമാകുന്നു. അവൻ നമ്മെ വീണ്ടും ജനിപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പുനരുജ്ജീവന പ്രവൃത്തിയാൽ തന്റെ മക്കളാക്കി തീർക്കുകയും ചെയ്തു. കൂടാതെ അവൻ നമുക്കായി ഒരു അവകാശവും സൂക്ഷിച്ചിരിക്കുന്നു. അത് ഭൂമിയിലല്ല, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശമത്രേ. ആ അവകാശം നശിക്കുന്നതല്ല, അത് മലിനമാക്കപ്പെടുന്നതല്ല. ഒരു ശത്രുവിനും അത് അപഹരിക്കുവാനും കഴിയില്ല. പ്രത്യാശയുടെ കണ്ണുകളാൽ ഉയരത്തിലേക്ക് നോക്കി ആ ഭാവി അവകാശത്തെ കണ്ടുകൊണ്ട് എത്രയോ ഭക്തന്മാർ കഷ്ടതകൾക്കിടയിലും സന്തോഷിച്ചിരിക്കുന്നു. അവർ അതോർത്ത് പാടിയ പാട്ടുകൾ ഇന്ന് പ്രതികൂലങ്ങൾക്കിടയിൽ ദൈവമക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, എത്ര അനുഗ്രഹീതമായ വാക്കുകൾ ആകുന്നു പല പാട്ടുകളിലും നാം കേൾക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇക്കാലത്ത് വർത്തമാനകാലത്തിന് കൂടുതൽ ഊന്നൽ നൽകപ്പെടുന്നതുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഭാവിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചും അന്ന് ലഭിക്കാൻ സാധ്യമായ പദവികളെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് മങ്ങിപ്പോയതുകൊണ്ടല്ലേ ഇന്ന് നാം ക്രൈസ്തവർക്കിടയിൽ ഇത്രത്തോളം പിരിമുറുക്കങ്ങളും കലഹങ്ങളും അതുപോലെ തന്നെ വഴക്കുകളും കോടതി വ്യവഹാരങ്ങളുമൊക്കെ കാണേണ്ടി വരുന്നത്? അയ്യോ, നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമായിരിക്കുന്നു. യഥാർത്ഥ അവകാശം എന്ത് എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനായി നാം ദൈവത്തിൽ ശരണപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്നു, തീക്കായി സൂക്ഷിക്കുന്നതും നാം ഉപേക്ഷിച്ചു പോകേണ്ടതുമായ ഈ ഭൌമിക നിക്ഷേപങ്ങൾക്കായുള്ള വടംവലി ഉപേക്ഷിച്ച് നശിച്ചുപോകാത്തതും വിലതീരാത്തതുമായ സ്വർഗീയ അവകാശത്തിനായി നമുക്ക് കാത്തിരിക്കാം സുഹൃത്തെ. ഇനിയും ആറാം വാക്യത്തിൽ പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കൂ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഇപ്പോൾ നാം ഈ ലേഖനത്തിന്റെ താക്കോൽ വാക്യത്തിലേക്ക് വന്നിരിക്കുന്നു. ആറാം വാക്യം ഒരു വിശ്വാസിക്കുള്ള പരീക്ഷകളും അതായത് കഷ്ടങ്ങളും സൂക്ഷിപ്പും അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കൂ. സന്തോഷം, സകല സാഹചര്യത്തിലും സന്തോഷം. ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തിയാൽ അവയ്ക്കത് ചെയ്യുവാൻ കഴിയും സുഹൃത്തെ. നമ്മുടെ പിതാവായ ദൈവം തന്റെ കരുണയാൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമുക്കൊരു പുതിയ പ്രകൃതി തന്നിരിക്കുന്നു. മരണത്തിൽ നിന്നുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്കൊരു ജീവിക്കുന്ന പ്രത്യാശയും തന്നിരിക്കുന്നു. പിതാവാം ദൈവം എത്രയോ കരുണാസമ്പന്നനാകുന്നു. മാത്രമല്ല, നമ്മെ കാത്തിരിക്കുന്ന മനോഹരമായ ഒരു അവകാശവും അവന്റെ പക്കലുണ്ട്. ഭാവിയിൽ നമുക്കത് നൽകാനായി അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പിന്നീട് പറയുന്ന ആനന്ദിക്കുന്നു അല്ല, എന്തിനായിട്ടാണ് സന്തോഷിക്കുന്നത്? ചില നല്ല കാര്യങ്ങളിന്മേലാണോ? അല്ല, നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ. ശേ, ദുഃഖിച്ചിരിക്കേണ്ടി വരുമ്പോൾ സന്തോഷിക്കുകയോ? ഇതെന്തൊരു വിരോധാഭാസം അല്ലേ? ലോകം ഈ രണ്ട് വാക്കുകളെയും രണ്ട് ധ്രുവത്തിലാണ് കാണുന്നത്. അതെ, ലോകത്തിന്റെ ചിന്തയിൽ ദുഃഖമുള്ളിടത്ത് സന്തോഷത്തിന് സ്ഥാനമുണ്ടോ? പരീക്ഷകൾക്കിടയിൽ പ്രത്യാശയുടെ പാട്ടുപാടുവാൻ ഈ ലൌകിക മനുഷ്യന് കഴിയുന്നതെങ്ങനെ? ഇവിടെ നാം ജീവിതത്തിൽ പ്രവേശിക്കുന്ന പരീക്ഷയെക്കുറിച്ച് പത്രോസ് പറയുന്നത് അല്പനേരത്തേക്കുള്ളതാകുന്നു എന്നത്രേ. അതെ, സമ്മതിക്കാൻ താങ്കൾക്ക് പ്രയാസമാണോ? ഈ രോഗം പിടിച്ചിട്ട് വർഷമെത്രയായി? ഈ ഞെരുക്കം തുടങ്ങിയിട്ട് കാലമെത്രയായി? ഇദ്ദേഹത്തിന്റെ ഈ പീഡനങ്ങൾ സഹിച്ചു തുടങ്ങിയിട്ട് നാളുകളെത്രയായി? ഇത് അല്പകാലമാണോ? ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ എന്നോട് താങ്കൾ ചോദിക്കുകയാണോ? തീർച്ചയായും അതിനകത്ത് പറയുന്നത് അല്പകാലം എന്നാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മനുഷ്യന്റെ ആയുസേറിയാൽ എത്ര വരും? ബൈബിൾ പറയുന്നത് 70 ഏറിയാൽ 80, അങ്ങനല്ലേ?
ഇപ്പോൾ അതിലൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്, കൂടിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. 70 വയസ്സ് ആയുസ്സുള്ള മനുഷ്യൻ ഒരു 20 വയസ്സ് കഴിയുമ്പോൾ തന്റെ കഷ്ടപ്പാട് നീങ്ങി നല്ലൊരു കാലത്തിനായി 10 വർഷം വിദേശത്ത് പോകുന്നു എന്നിരിക്കട്ടെ. ഹോ, പൊരിയുന്ന വെയിലത്ത് വിരഹദുഃഖവും മറ്റെല്ലാ ക്ലേശങ്ങളും സഹിച്ച് അദ്ദേഹം ഒടുവിൽ തിരിച്ചു വന്നാൽ ശേഷിക്കുന്ന 40 വർഷം സന്തോഷമായി ജീവിക്കാമല്ലേ. ഏതായാലും ശേഷിക്കുന്ന 40 വർഷത്തെ നല്ല കാലത്തിനായി 10 വർഷത്തേക്കുള്ള കഷ്ടപ്പാട് വലുതാണ് എന്ന് അദ്ദേഹം പറയുമോ? തീർച്ചയായും പറയില്ല, താങ്കളും പറയില്ല എന്നെനിക്കറിയാം. അപ്പോൾ ഈ 70 വർഷത്തെ ജീവിതത്തിൽ 10 വർഷത്തെ ക്ലേശങ്ങൾ സാരമില്ല എന്നല്ലേ താങ്കൾ പറഞ്ഞത്? നിത്യകാലം മുഴുവൻ സന്തോഷിക്കുന്നതിനു വേണ്ടി ഈ 70 വർഷം മുഴുവൻ കഷ്ടത അനുഭവിച്ചാലും അത് ദീർഘകാലമാകുമോ? അതെ, നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പരീക്ഷ ദീർഘകാലമാകില്ല സുഹൃത്തെ. നമ്മുടെ ഇക്കാലത്ത് വർത്തമാനകാല ജീവിതത്തിന് കൂടുതൽ ഊന്നൽ നൽകപ്പെടുന്നുണ്ട്. ഭൌതികവാദവും മനഃശാസ്ത്രവും സഭയിൽ കടന്നുകൂടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ ക്രിസ്തീയത്വത്തിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് ചിന്ത. പ്രിയ സുഹൃത്തെ, അതൊരിക്കലും അങ്ങനെ അർത്ഥമാക്കുന്നില്ല. നാം വളരെയധികം ആത്മാവലോകനം നടത്തുന്നതിന് പകരം ഒരു നാളിൽ നമുക്ക് നൽകാനായി വളരെ ആശ്ചര്യകരമായ അവകാശം സൂക്ഷിക്കുന്ന മഹാദൈവത്തിങ്കലേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നു. ജഡത്തിന്റെ ശക്തിയാൽ നമ്മുടെ പഴയ പ്രകൃതത്തെ നന്നാക്കാനുള്ള ശ്രമത്തെ നാം നിർത്തുക. നമ്മെ മെച്ചപ്പെടുത്തുന്ന പരിപാടിയിൽ ആയിരിക്കുന്ന ഒരുവൻ ദൈവമത്രേ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പക്വതയിലേക്ക് കൊണ്ടുവരുന്ന ഒരുവൻ അവൻ മാത്രമത്രേ. നമ്മെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ദൈവത്തിന്റെ വഴി നമ്മെ വിവിധ പരീക്ഷകളിൽ കൂടി കടത്തിവിടുക എന്നതത്രേ. യാക്കോബിന്റെ ലേഖനം നാം പഠിച്ചപ്പോൾ ഇത് വളരെ ചിന്തിച്ചല്ലോ. മറ്റ് പല പുസ്തകങ്ങളിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഏകദേശം ഒരു സ്ഥിരമാക്കപ്പെട്ട രേഖ പോലെയാണ്. ഭ്രമിച്ചു പോകരുത് എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ നാം പഠിച്ചു. ദൈവം നമ്മെ പരിശോധിക്കുന്നു എന്ന് യാക്കോബും എഴുതിയിട്ടുണ്ട്. പരീക്ഷകളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് വളരെയധികം പറയാനുണ്ട്. ഇവിടെ പത്രോസും അതുപോലെ അതേ കാര്യം തന്നെ നമ്മോട് പറയുകയാണ്. പരീക്ഷകളിൽ കൂടിയും പ്രശ്നങ്ങളിൽ കൂടിയും കടത്തിവിട്ട് ദൈവം പരിശോധിക്കുകയും നമ്മെ തിരുത്തുകയും നമ്മെ പക്വതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നത് ഒരിക്കലും അത്ര പ്രചാരം കിട്ടുന്നതല്ലെന്ന് എനിക്കറിയാം. അത് പറഞ്ഞാൽ അത് കേൾക്കാൻ ആരാ വരുന്നത്? എന്നാൽ യാഥാർത്ഥ്യം അതാണ്. തങ്ങൾ അത്ര മോശക്കാരല്ലെന്നും തങ്ങൾക്ക് തന്നെ ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുമൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ദൂതാണ് ജനങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്യുന്നതല്ലേ? സുഹൃത്തെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ചലിക്കാൻ തുടങ്ങുന്നതുവരെയും നാം ഒന്നുമല്ല. ദൈവത്തിന് നൽകുവാൻ നമ്മിൽ തന്നെ ഒന്നുമില്ല. എന്നാൽ നമുക്ക് നൽകുവാൻ വേണ്ടതൊക്കെ അവന്റെ പക്കലുണ്ട്. നമ്മുടെ പരീക്ഷകൾ അല്പനേരത്തേക്കേ ഉള്ളൂ. ഈ കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇതേ കാര്യം പറയുന്നുണ്ട്. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. 2 കൊരിന്ത്യർ 4:17 17-18 ഞാൻ വായിച്ചത്. നമ്മുടെ വിരൽത്തുമ്പിലുള്ള ആ കാര്യങ്ങൾ അത്ര വിലയേറിയതല്ല സുഹൃത്തെ. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നാം അവയെ വിലയിരുത്തുമ്പോൾ അവ കേവലം മാറിപ്പോകുന്ന നിസാര കാര്യമത്രേ. അവയൊക്കെയും നശിക്കുന്നതാണ്, അവ മലിനമായി തീരുന്നതാണ്, അവ വാടിപ്പോകുന്നതാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ മാഞ്ഞുപോകുന്നവയത്രേ, നമുക്ക് കാണാൻ കഴിയാത്തവയത്രേ നിത്യതയിലെ കാര്യങ്ങൾ. എന്നാൽ അത് യാഥാർത്ഥ്യമായവയാണ്.
ഏഴാം വാക്യത്തിൽ നാം കാണുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പത്രോസ് ഇവിടെ വളരെ ഉചിതമായ ഒരു ദൃഷ്ടാന്തം ഉപയോഗിക്കുകയാണ്. അവൻ വളരെ ആശ്ചര്യകരമായൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, വിലയേറിയത് എന്ന വാക്ക്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിലയേറിയതായി കാണുന്ന വിശുദ്ധരുണ്ട്. ദൈവവചനം കേൾക്കുന്നതും സുഹൃത്തുക്കളെ പോയി സന്ദർശിക്കുന്നതും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതും ഒക്കെ വിലപ്പെട്ട സമയങ്ങളായി കാണുന്നവരുണ്ട്. എന്നാൽ ഇവിടെ വിലയേറിയത് എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ശിമോൻ പത്രോസ്. അതെ, ആ മഹാപരുക്കനും എടുത്തുചാട്ടക്കാരനുമായ മുക്കുവൻ. അവൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ പരിശോധനകൾ വിലയേറിയതാകുന്നു എന്ന്. വിലയേറിയതെന്ന വാക്ക് ഏഴ് പ്രാവശ്യം പത്രോസ് ഉപയോഗിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഇവിടെ പറയുന്നു, പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന്. സ്വർണം ഖനിയിൽ നിന്നും എടുത്തതിനു ശേഷം അതിനെ ചൂളയിൽ വെക്കുന്നു, വളരെ തീഷ്ണമായ ചൂടുള്ള ചൂള. അതിന്റെ ഉദ്ദേശം ആ സ്വർണത്തെ കത്തിച്ച് ഉരുക്കിക്കളയുക എന്നതല്ല. ഓ, ആ സ്വർണം ശുദ്ധി ചെയ്തെടുക്കാനായി അതിനെ തീയിൽ വെക്കുന്നത്. ആ സ്വർണം ഉരുകുമ്പോൾ അതിലെ മാലിന്യങ്ങൾ ദഹിച്ച് വേർപെട്ടു പോകുകയും ശുദ്ധമായ സ്വർണം മാത്രം ശേഷിക്കുകയും ചെയ്യുന്നു. പത്രോസ് പിന്നീട് ഇത് നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അവൻ പറയുന്നു, കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, എന്നാൽ അതിലും നിത്യമായി വിലയേറിയ ഒന്നുകൊണ്ടാണ് എന്ന്. അതെ, ക്രിസ്തുവിന്റെ നിഷ്കളങ്കമായ രക്തം. ഇന്ന് ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ അവൻ നമ്മെ ചൂളയിൽ വെക്കുന്നു. അതേ സുഹൃത്തെ, നമ്മെ വേദനിപ്പിക്കണം എന്നതോ ഉപദ്രവിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെ അല്ല ദൈവം അത് ചെയ്യുന്നത്. എന്നാൽ അവൻ ശുദ്ധമായ സ്വർണം ആഗ്രഹിക്കുന്നു. അത് ഈ വിധത്തിൽ മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. അതാകുന്നു ക്രിസ്തീയ സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നോർക്കണം. പരീക്ഷയുടെ ആ സമയത്ത് കീടങ്ങളൊക്കെയും ഉരുകി നീക്കപ്പെടുന്നു, ഒടുവിൽ വിലയേറിയ സ്വർണം പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണ് പരീക്ഷ വിലയേറിയതാകുന്നത്. അതാകുന്നു ദൈവത്തിന്റെ രീതി, ദൈവത്തിന്റെ പരിശീലന രീതി. തീർച്ചയായും അത് നമ്മുടെ നന്മയ്ക്ക് മാത്രമാണ്. ഇവിടെ പറയുന്നു, കഷ്ടതയിൽ നിന്നെങ്ങനെയും രക്ഷപ്പെടണം എന്ന ചിന്തയോടെയാണ് ഓരോ മനുഷ്യരും എപ്പോഴും മുൻപോട്ടു പോകുന്നത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ കുറവുകൾ തീർക്കുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന വഴി അതായതുകൊണ്ടും എന്റെ ജീവിതത്തിലും ഇത് ഗുണത്തിനാകുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള പഠിപ്പിക്കൽ ഇന്ന് നാം അധികം കേൾക്കുന്നില്ല അല്ലേ? മറിച്ച് നമ്മിൽ തന്നെ നാം ശക്തിപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെക്കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ചിന്തയാണ് പലരും ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കളും ഞാനും തികഞ്ഞവരായിട്ടില്ല, നാം മതിയായവരായിട്ടില്ല, സ്വയമായി നാം അങ്ങനെ ആകുകയുമില്ല. നാം കേവലം പാപികളായി ദൈവത്തിങ്കിലേക്ക് വന്നു. അവൻ തന്റെ കൃപയാൽ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മെ രക്ഷിച്ചു. എന്നിട്ട് നമ്മിലൂടെ അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്വതയിലേക്ക് ഒരു കുറുക്കുവഴിയുമില്ല സുഹൃത്തെ. ഈ എല്ലാ കുറുക്കുവഴികളും പുതിയ രീതികളും അടവുകളും നമ്മെ ഒരു വഴിയില്ലാത്ത അവസ്ഥയിലേ എത്തിക്കുകയുള്ളൂ. നമ്മെ യഥാർത്ഥ പക്വതയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവം നമ്മിലേക്ക് അയക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനകൾ മാത്രമാണ്. ഇവിടെ പറയുന്നു, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എന്ന്. ഇന്ന് നമ്മുടെ കഷ്ടതയ്ക്കായി ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ. പിറുപിറുപ്പും പരാതിപ്പെടലും ഒക്കെ വളരെയധികമുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ പരിശോധനകൾക്കായി നാം ദൈവത്തിന് തീർച്ചയായും നന്ദി പറയും എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, കർത്താവേ, നീ കൂടുതൽ പരീക്ഷകൾ എനിക്ക് തരാഞ്ഞത് എന്തേ എന്ന് നാം ചോദിച്ചുപോകും. കാരണം പരീക്ഷകൾ വിലയേറിയതെന്ന് അവന്റെ സാന്നിധ്യത്തിൽ നാം ശരിക്കും മനസ്സിലാക്കുന്നതാണ്. അപ്പോസ്തലന്മാർ കടന്നുപോയ പരീക്ഷകളെ ഒന്ന് ഓർത്തുനോക്കൂ.
ഈ ലേഖനം എഴുതുമ്പോൾ ശിമോൻ പത്രോസിന് അറിയാമായിരുന്നു തന്റെ ക്രൂശീകരണം തൊട്ടു മുമ്പിലുണ്ട് എന്ന്. അവൻ പറയുകയാണ്, നാം ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ പരിശോധനകൾ, അതെ ഈ കഷ്ടതകൾ ശരിക്കുള്ള സ്വർണത്തെ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന്. പ്രിയ സുഹൃത്തെ, ആ നാളിൽ തിളക്കമേറിയ ഒരു ദൈവപൈതലായി ദൈവത്തിനു മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ താങ്കൾക്ക് ആഗ്രഹമില്ലേ? നാം മുമ്പോട്ട് നോക്കി കാണേണ്ട കാര്യം അതത്രേ. ശിമോൻ പത്രോസ് ഇനിയും വളരെ വിലയേറിയതായി ചിലതിനെക്കുറിച്ച് പറയുകയാണ്. 8-9 വാക്യങ്ങൾ, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഈ വാക്യങ്ങൾ നമ്മെ സംബന്ധിച്ച് വളരെ അർത്ഥപൂർണമായി വിവരിക്കുകയാണ്. പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കാണുകയും അവനോടൊപ്പം 3 വർഷം ഒരുമിച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. ആ കാലഘട്ടത്തിൽ അവൻ വളരെ ദയനീയമായി പരാജയപ്പെടുകയുണ്ടായി പല പ്രാവശ്യം. അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞതിനു ശേഷം കൂട്ടുകാരെയും വിളിച്ച് പഴയ തൊഴിലിലേക്ക് പോയത് നമുക്കറിയാം. പിന്നീട് ഒരു പ്രഭാതത്തിൽ ഗലീല കടൽ തീരത്ത് രാത്രി മുഴുവനും വലവീശിയിട്ടും ഒന്നും കിട്ടാതിരുന്ന ആ മനുഷ്യർക്കായി കർത്താവ് പ്രഭാത ഭക്ഷണമൊരുക്കി അവൻ പത്രോസിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവൻ പത്രോസിനോട് ഇങ്ങനെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പത്രോസേ, എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് നീ എന്നെ തള്ളിപ്പറഞ്ഞു? ഞാൻ നിന്നെ ഇനിയും പ്രധാന ജോലി ഒന്നും ഏൽപ്പിക്കാൻ പോകുന്നില്ല, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല, എത്രന്നും കണ്ടാ സഹിക്കുന്നത്. ഇല്ല, എന്റെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല, മറിച്ച് അവൻ പറഞ്ഞത് എന്താണെന്നോ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതായിരുന്നു കർത്താവിന്റെ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മുമ്പ് പൊങ്ങച്ചം പറഞ്ഞിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഒടുവിൽ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുവാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുകയാണ് എന്ന്. പെന്തക്കോസ് നാളിൽ ആദ്യത്തെ പ്രസംഗം നടത്തിയതും പത്രോസ് ആയിരുന്നുവല്ലോ. ഇപ്പോൾ പത്രോസ് എന്നോടും താങ്കളോടും പറയുകയാണ്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു എന്ന്. താങ്കൾക്കും എനിക്കും ഇന്ന് അവനെ യഥാർത്ഥമാക്കി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്രേ. ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം അതാകുന്നു. താങ്കൾ അവനെ സ്നേഹിക്കുമ്പോൾ സകലതും യഥാസ്ഥാനത്താകുന്നു. താങ്കൾ അവനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഓർക്കുക, ഒരു വിധത്തിലും ഈ ലോകം താങ്കളെ സഹായിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, അവന്റെ ആടുകളെ മേയ്ക്കുവാൻ അവൻ താങ്കളെ നിയോഗിക്കാനും പോകുന്നില്ല. ഇവിടെ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന്. ഇത് താങ്കളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നില്ലേ? താങ്കൾ യഥാർത്ഥത്തിൽ അവനുമായി സ്നേഹബന്ധത്തിലാകുന്നുവോ? അതെ, താങ്കൾ ഒരു നിർജീവമായ മതത്തിന്റെ അർത്ഥമില്ലാത്ത ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? ഓ എന്റെ സുഹൃത്തെ, ക്രിസ്തു എത്ര ആശ്ചര്യവാനാകുന്നു. ശിമോൻ പത്രോസ് അവനെ സ്നേഹിച്ചു, പൌലോസ് അവനെ സ്നേഹിച്ചു, അവനെ യഥാർത്ഥമായി സ്നേഹിച്ചവരൊക്കെയും അവനെ സേവിച്ചിട്ടുണ്ട്. താങ്കൾ ഇന്ന് അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ താങ്കളുടെ അനേകം പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമുണ്ടാക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങളെ അത് പരിഹരിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു എന്നത് ഒരു ആശ്ചര്യകരമായ സംഗതിയാകുന്നു. അത് പ്രശ്നങ്ങളിൽ താങ്കളെ സഹായിക്കുമെന്ന് മാത്രമല്ല, അത് താങ്കളുടെ സഭാജീവിതത്തിലും വളരെ മാറ്റമുണ്ടാക്കും. സ്നേഹമുള്ള ക്രിസ്തുവിശ്വാസികളുടെ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു. അത് അവനെ സ്നേഹിക്കുന്നു എങ്കിൽ താങ്കളുടെ എല്ലാ ബന്ധങ്ങളിലും അത് താങ്കളെ സഹായിക്കും. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കും. താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ?